നെയ്യർ ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള കനാൽ മാലിന്യ കൂമ്പാരമായി. പാഴ്ചെടികൾ വളർന്നു പന്തലിച്ച് നീരൊഴുക്ക് തടസ്സപ്പെട്ട നഗരസഭ എസ്റ്റേറ്റ് വാർഡിലെ കനാലിൻ്റെ ദുരവസ്ഥയാണിത്. കനാലിലെ മാലിന്യ കൂമ്പാരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് നാട്ടുകാർക്കുണ്ടാക്കുന്നത്. അതായത് ഞാൻ ഈ ഭാഗത്ത് താമസമാക്കിയിട്ട് 40 വർഷമായി. 1990 വരെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് വെള്ളം തുറന്നുവിട്ട് കുളങ്ങളും ജലാശയങ്ങളും എല്ലാം നിറച്ച് പിന്നെ കൃഷിഭൂമി നല്ല യോഗ്യമായിട്ട് ആക്കിയിരുന്നു. 90 മുതൽ 92 വരേക്കും മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. പിന്നെ വർഷങ്ങളോളം മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ, വെള്ളം തുറന്നു വിടാറില്ല. ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് മെയിൻ്റനൻസ് നടന്നതാണ്. അതിനുശേഷം മെയിൻ്റനൻസ് നടന്നിട്ടില്ല, വെള്ളം തുറക്കലുമില്ല. വെള്ളം തുറന്നാലോട്ട് ഒഴുകിപ്പോകാനുള്ള സാധ്യതകളും കുറവാറുണ്ട്. സമീപവാസികളും ദൂരപ്രദേശത്തു നിന്നുള്ളവരെല്ലാം ആട്ടോയിലും വണ്ടികളിലും കൊണ്ടുവന്ന് വേസ്റ്റുകൾ കൊണ്ടുവന്ന് നിറച്ച് ഇത് മലിനമാക്കിയിരിക്കുന്നു. ഏകദേശം 100 കുടുംബങ്ങളോളം ഈ പരിസരത്ത് താമസിക്കുന്നു. ഈ പരിസരത്ത് താമസിക്കുന്നവരുടെ വേസ്റ്റുകളും വെളിയിൽ നിന്നുള്ള വേസ്റ്റുകളുമാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. കനാലിന് സമീപമുള്ള തകർന്ന കോൺക്രീറ്റ് നടപ്പാത സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് റെസിഡൻസ് അസോസിയേഷൻ പരാതി നൽകിയിട്ടും അധികൃതർ പരിഹാരം കാണാൻ കൂട്ടാക്കിയിട്ടില്ലെന്ന് പരാതിയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസിൽ പരാതി കൊടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു ദിവസം പോലും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല. ഒന്ന് രണ്ട് അവരുടെ അസിസ്റ്റൻറ്റുമാരെ വന്ന് വിട്ടിട്ട് പരാതി എന്താണെന്ന് കേട്ടിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം മെയിൻ്റനൻസ് ചെയ്ത് ഒരു ജനങ്ങൾക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ നല്ലവണ്ണം ഇത് കാടെല്ലാം വെട്ടിത്തെളിച്ച് ഈ മലിന വസ്തുക്കളെല്ലാം കോരി മാറ്റി ഒരു സഞ്ചാരയോഗ്യമായിട്ട് ഈ കനാലിൻ്റെ ഭാഗം 100 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്, അതൊന്ന് യോഗ്യമാക്കി തരാൻ ഭഗവാൻ്റെ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് ഈ കനാല് മാലിന്യ കൂമ്പാരമായിട്ട് കിടക്കുകയാണ്. അടിയന്തരമായിട്ട് ക്ലീനിങ് പരിപാടി നടത്തിയേ പറ്റുള്ളൂ. നെയ്യാർ ഇറിഗേഷൻ്റെ ഒരു സബ് കനാലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇറിഗേഷൻ വകുപ്പ് പ്രത്യേകം താല്പര്യം എടുക്കും. ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ബഡ്ജറ്റ് അലോട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് ചെയ്യാനുള്ള ഫണ്ടൊന്നും ഇറിഗേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അത് പരിഹരിക്കണം.